യെരുശലേമിലെ രാജാവായി ദാവീദിന്റെ മകനായ സഭാപ്രസംഗിയുടെ വചനങ്ങൾ. പത്താം അധ്യായം. ചത്തയീച്ച തൈലക്കാരൻ്റെ തൈലം നാറുമാറാക്കുന്നു, അല്പഘോഷത്വം ജ്ഞാനമാനങ്ങളെക്കാൾ ഘനമേറുന്നു. ജ്ഞാനിയുടെ ബുദ്ധി അവൻ്റെ വലത്തുഭാഗത്തും മൂഢൻ്റെ ബുദ്ധി അവൻ്റെ ഇടത്തുഭാഗത്തും ഇരിക്കുന്നു. ഭോഷൻ നടക്കുന്ന വഴിയിൽ അവൻ്റെ ബുദ്ധി ക്ഷയിച്ചു പോകുന്നു. താൻ ഭോഷൻ എന്ന് എല്ലാവർക്കും വെളിവാക്കും. അധിപതിയുടെ കോപം നിൻ്റെ നേരെ പൊങ്ങുന്നു എങ്കിൽ നീ നിൻ്റെ സ്ഥലം വിട്ടു മാറരുത്. ശാന്തി മഹാപാതകങ്ങളെ ചെയ്യാതിരിപ്പാൻ കാരണമാകും. അധിപതിയുടെ പക്കൽ നിന്ന് പുറപ്പെടുന്ന തെറ്റുപോലെ ഞാൻ സൂര്യന് കീഴെ ഒരു തിന്മ കണ്ടു. മൂഢന്മാർ ശ്രേഷ്ഠപദവിയിലെത്തുകയും ധനവാന്മാർ താണ നിലയിലിരിക്കുകയും ചെയ്യുന്നത് തന്നെ. ദാസന്മാർ കുതിര പുറത്തിരിക്കുന്നതും പ്രഭുക്കന്മാർ ദാസന്മാരെ പോലെ കാൽനടയായി നടക്കുന്നതും ഞാൻ കണ്ടു. കുഴി കുഴിക്കുന്നവൻ അതിൽ വീഴും, മതിൽ പൊളിക്കുന്നവനെ പാമ്പ് കടിക്കും, കല്ലുവെട്ടുന്നവനെ അതുകൊണ്ട് ദണ്ഡം തട്ടും, വിറക് കീറുന്നവനതിനാൽ ആപത്ത് വരും. ഇരുമ്പായുധം മൂർച്ചയില്ലാഞ്ഞിട്ട് അതിൻ്റെ വായ്ത്തല തേക്കാതിരുന്നാൽ അവൻ അധികം ശക്തി പ്രയോഗിക്കേണ്ടി വരും. ജ്ഞാനമോ കാര്യസിദ്ധിക്കേ ഉപയോഗമുള്ളതാകുന്നു. മന്ത്രപ്രയോഗം ചെയ്യും മുൻപേ സർപ്പം കടിച്ചാൽ മന്ത്രവാദിയെ വിളിച്ചിട്ടേ ഉപകാരമില്ല. ജ്ഞാനിയുടെ വായിലെ വാക്ക് ലാവണ്യമുള്ളത്, മൂഢൻ്റെ അധരമോ അവനെ തന്നെ നശിപ്പിക്കും. അവൻ്റെ വായിലെ വാക്കുകളിലെ ആരംഭം ഭോഷത്വവും അവൻ്റെ സംസാരത്തിൻ്റെ അവസാനം വല്ലാത്ത ഭ്രാന്തൻ തന്നെ. ഭോഷൻ വാക്കുകളെ വർദ്ധിപ്പിക്കുന്നു. സംഭവിപ്പാനിരിക്കുന്നത് മനുഷ്യനറിയുന്നില്ല. അവൻ്റെ ശേഷമുണ്ടാകുവാനുള്ളത് ആർ അവനെ അറിയിക്കും? പട്ടണത്തിലേക്ക് പോകുന്ന വഴി അറിയാത്ത മൂഢന്മാർ തങ്ങളുടെ പ്രയത്നത്താൽ ക്ഷീണിച്ചു പോകുന്നു. ബാലനായ രാജാവും അധികാലത്ത് ഭക്ഷണം കഴിക്കുന്ന പ്രഭുക്കന്മാരുമുള്ള ദേശമേ നിനക്ക് അയ്യോ കഷ്ടം. കുലീനപുത്രനായ രാജാവും മദ്യപാനത്തിനല്ല ബലത്തിനു വേണ്ടി മാത്രം തക്ക സമയത്തെ ഭക്ഷണം കഴിക്കുന്ന പ്രഭുക്കന്മാരുമുള്ള ദേശമേ നിനക്ക് ഭാഗ്യം. മടിവ് കൊണ്ട് മേൽപ്പുര വീണുപോകുന്നു, കൈകളുടെ ആലസ്യം കൊണ്ട് വീട് ചോരുന്നു. സന്തോഷത്തിനായിട്ട് വിരുന്ന് കഴിക്കുന്നു, വീഞ്ഞ് ജീവനെ ആനന്ദിപ്പിക്കുന്നു, ദ്രവ്യമോ സകലത്തിനും ഉതകുന്നു. നിന്റെ മനസ്സിൽ പോലും രാജാവിനെ ശപിക്കരുത്, നിന്റെ ശയനഗൃഹത്തിൽ വെച്ച് പോലും ധനവാനെ ശപിക്കരുത്. ആകാശത്തിലെ പക്ഷി ആ ശബ്ദം കൊണ്ടുപോകുവാനും പറവജാതി ആ കാര്യം പ്രസിദ്ധമാക്കുവാനും മതി.